ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താ വെച്ചാല് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വ്യൂസ് ഒക്കെ നല്ല കൂടുതലായിട്ട് കൂട്ടാമെന്നാണ്. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു 100 വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ട്രിക്ക് ചെയ്ത് നിങ്ങൾക്ക് 200 നിങ്ങളൊരു 300 വ്യൂസ് കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു സൂപ്പർ ആയ ട്രിക്കാണ്. ഇതിനു വേണ്ടി നമ്മൾ ഏതൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജെന്യൂൻ ആയ നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായി കാണും. നിങ്ങളെ കയ്യിൽ ഇൻസ്റ്റാഗ്രാം മാത്രം ഇരുന്നാൽ മതി നിങ്ങൾക്ക് ഈ ട്രിക്ക് വർക്ക് ആവുന്നതായിരിക്കും. അപ്പം അതിൽ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്കുക. മോള് ഓൾഡ് ഓപ്ഷൻ അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തെങ്കിലും ഇൻട്രോ കണ്ടിട്ട് വരാം. അതില്ലെങ്കിൽ ബോർ ആയിട്ടുണ്ടാകും വീഡിയോ. അപ്പം എന്തെങ്കിലും ഇൻട്രോ കണ്ടിട്ട് വരാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പം തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതിനുമ്പോൾ ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ മഴേൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാകും, അത് കാരണം ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ നിങ്ങളുടെ സ്റ്റോറി ഓപ്പൺ ആക്കുക. സ്റ്റോറിയിൽ നിങ്ങളൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഫോട്ടോ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ എ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഹാഷ് ടാഗ് ഇടാം. ഓക്കെ, ഒരു ഹാഷ് ടാഗ് ഇട്ടിട്ട് കെ എന്ന് കൊടുക്കാം. അപ്പോൾ കേരള വരുന്നതായിരിക്കും താഴെ, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി വേറൊരു ഹാഷ് ടാഗ് കൊടുക്കാം, അതിൽ നമുക്ക് മലപ്പുറം ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ നല്ല ഹാഷ് ടാഗാണ്. ഇതൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറേ സ്റ്റോറി വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ പോസ്റ്റിലും ഈ ഹാഷ് ടാഗ് ഒക്കെ കൊടുത്താൽ നല്ല റീച്ച് കിട്ടുന്നതായിരിക്കും. സ്റ്റോറി കൊടുത്താൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഹാഷ് ടാഗ് ഒക്കെ കൊടുക്കാം. ആരെങ്കിലും ഇങ്ങനത്തെ ഹാഷ് ടാഗ് ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോറിയും അവർക്ക് സജസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് അവർ കാണുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റോറി മാത്രം നല്ല സൂപ്പറായി അട്രാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്തായാലും ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ആകെ രണ്ട് ഹാഷ് ടാഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഡണ് കൊടുത്തിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ആർക്കും കാണാത്തവണ് നമുക്കൊന്ന് അങ്ങനെ ചെറുതാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് എവിടെയെങ്കിലും ഒക്കെ വെക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ വെച്ചാൽ മതി. ഇപ്പോൾ ആർക്കും കാണില്ല അത്. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോൾ സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ എന്നുണ്ടാകും. ലൊക്കേഷനെ ക്ലിക്ക് ചെയ്താൽ ഫൈൻഡ് ലൊക്കേഷൻ എന്നുണ്ടാകും. അവിടെ നമ്മൾ എന്താ കൊടുക്കണം വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഞാൻ വന്നിട്ട് മലപ്പുറം തന്നെ കൊടുക്കണം, എല്ലാവർക്കും ആ പ്ലേസ് അറിയും. അത് അറിഞ്ഞ് അത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അങ്ങനെ ചെറുതാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലേസ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റോറി വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെൻഡ് ടു ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്നുണ്ടാകും യുവർ സ്റ്റോറിയിൽ. അത് കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് മണിക്കൂറിൽ നിങ്ങൾക്ക് കുറേ സ്റ്റോറി യൂസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഇങ്ങനത്തെ ഹാഷ് ടാഗ് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ സ്റ്റോറി ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അവരെന്തായാലും അത് ക്ലിക്ക് ചെയ്ത് കാണണം. ഓക്കെ, അപ്പോൾ കുറേ വ്യൂസ് ഒന്നും കിട്ടുന്ന ഞാൻ എന്തായാലും പറയില്ല. ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 300 സ്റ്റോറി വ്യൂസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ അത് ഡബിളായിട്ട് കിട്ടും ഈ ട്രിക്ക് ചെയ്താൽ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. സോ ഫ്രണ്ട്സ്, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ മറക്കാതെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും അതെന്തെങ്കിലും ഒന്ന് കൊടുത്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. ബൈ.